ഇളനാടിൽ സാധാരണക്കാരന്റെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷനും എക്കോ ടി എം ടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യങ്ങളും ഇളനാട് എമർജൻസി കെയർ സെന്റർ. പൈൻകുളം ജി യു പി സ്കൂളിൽ ശാസ്ത്രമേള നടന്നു. സ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്രമേളയിൽ പി ടി എ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷനായി. സാമൂഹ്യ ശാസ്ത്രമേള ഐ എസ് ആർ ഒ റിട്ടയർഡ് സയന്റിസ്റ്റ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിൽ വിമാനത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലായിരുന്നു എൻ്റെ ജോലി. അതിനുശേഷം വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് എഞ്ചിനീയർ ട്രെയിനിങ്ങിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. പിന്നീട് വിമാനം പറപ്പിക്കുന്ന ഗ്രൂപ്പിലായിരുന്നു എൻ്റെ ജോലി. അങ്ങനെ ഹെലികോപ്റ്റേഴ്സും യാത്രാവിമാനങ്ങളും ഏതാണ്ട് 4500 മണിക്കൂറുകൾ പറക്കാൻ എനിക്ക് അവസരമുണ്ടായി. അതിനുശേഷം 1958 ഞാൻ ഇന്ത്യൻ എയർഫോഴ്സ് വിട്ട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൽ ജോലിക്ക് ചേർന്നത്. അവിടെ എനിക്ക് റോക്കറ്റിൻ്റെ എൻജിൻ മാനുഫാക്ചറിങ് അതായത് റോക്കറ്റ് എൻജിൻസ് ഉണ്ടാക്കുന്ന വിഭാഗത്തിലായിരിക്കും ജോലി. അപ്പോൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ചെറിയ ചെറിയ സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും അത് നേടാൻ നിങ്ങൾക്ക് കഴിയും. അതിന് നിങ്ങൾ പ്രാപ്തരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരിക്കലും 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിമാനങ്ങൾ പറപ്പിക്കാനോ റോക്കറ്റ് എഞ്ചിൻസ് ഉണ്ടാക്കാൻ കഴിയുമെന്നോ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ എനിക്കതിന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി അതിൽ സാധിച്ചു എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ഗണിത പ്രവൃത്തി പരിചയമേളയുടെ ഉദ്ഘാടനം ഉണ്ണികൃഷ്ണ വാര്യരും ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയും നിർവഹിച്ചു. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഗണിതശാസ്ത്രത്തിൻ്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ ശാസ്ത്രോത്സവത്തിൻ്റെ ഉദ്ഘാടനം. നിങ്ങളിലുള്ള നമ്മളുടെ ടീച്ചേഴ്സ് എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ഓരോ വിദ്യാർത്ഥികളുടെ പ്രവൃത്തി കൊണ്ട് ഓരോ പരിപാടികളും ഓരോ കാര്യങ്ങളും ഓരോ ചിത്രങ്ങളും ഓരോ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അത് ശാസ്ത്രത്തിൻ്റെ വലിയൊരു പ്രവർത്തനമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമ്മളുടെ ടീച്ചേഴ്സ് വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാമാണ് ഉള്ളത് എങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ചെയ്തു തരുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ്. ഏറ്റവും നല്ല രീതിയിൽ ടീച്ചേഴ്സിനെ അനുസരിച്ചുകൊണ്ടും നമ്മുടെ വീട്ടുകാരനെ അനുസരിച്ചുകൊണ്ടും പഠന രീതിയിൽ ശ്രദ്ധിക്കേണ്ട ആ സമയം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പാഠപുസ്തകത്തിനോടൊപ്പം നിത്യജീവിതത്തിൻ്റെ മാതൃകാ മാർഗങ്ങളും ശാസ്ത്രാവബോധവും വിദ്യാർത്ഥികളിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ശാസ്ത്രമേളകൾ വേദിയാവുന്നത്. കൗതുകകരവും വൈവിധ്യമാർന്നതുമായ കാഴ്ചകൾ ഒരുക്കിയാണ് ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികൾ മത്സരിച്ചത്. സ്കൂൾ എച്ച് എം ചിത്രായൻ, എസ് എം സി ചെയർമാൻ കൃഷ്ണകുമാർ, എം പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീപൂർണ, മുൻ പ്രധാന അധ്യാപകൻ നീലകണ്ഠൻ മാസ്റ്റർ, അധ്യാപകനായ ബിനീഷ് ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വലിയ ആളാവണം, മോഹം അതിന് കുറേ സന്ദർഭങ്ങളും സൗകര്യങ്ങളും കിട്ടി കുറേ വലുതായി. എപ്പോഴും നമ്മള് ഭാവിയെ പറ്റി ഔത്സുഖ്യത്തോടുകൂടി നോക്കുകയാണെങ്കിൽ പുരോഗതി ഉണ്ടാവും.
അതാണ് എനിക്ക് കുട്ടികളോട് ഏറ്റവും അധികം പറയാനുള്ളത്. മനസ്സിൽ സന്തോഷം ഉണ്ടാവണം, എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുക. രണ്ട് വിധത്തിലാണ് പഠിത്തത്തിനെ പറ്റി പ്രധാനമായിട്ട് പറയുക. കണ്ടു പഠിക്കുക, കൊണ്ട് പഠിക്കുക എന്ന് പറയും. കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അടി കൊണ്ട് പഠിക്കുക എന്നല്ല, ഉൾക്കൊണ്ട് പഠിക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കാര്യം കാണുമ്പോൾ അതെങ്ങനെയാണ്, അത് നടക്കും, ഫാൻ തിരിയേണ്ടത് എങ്ങനെ തിരിയണം, നമ്മൾ തൊടുന്നില്ലല്ലോ, അതിന് ചുറ്റുണ്ടല്ലോ, അത് എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞുതരും അതിലൊരു കറണ്ട് വന്നിട്ടാണ്, കറണ്ട് വരുമ്പോൾ ചുറ്റും പോയി. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സി സി വിനോസ് പാഞ്ഞാൾ.